ഹലോ, നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണ് ജാവാസ്ക്രിപ്റ്റ് കുക്കീസ് എന്നും അതിനെക്കുറിച്ച് എങ്ങനെ നമുക്ക് കുക്കി നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കാമെന്നും കുക്കി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്ന് അതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഇന്നായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് കുക്കി ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു കുക്കി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഓപ്ഷണലായിട്ട്, അതായത് നമുക്ക് അഡീഷനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ, അതായത് ആ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ അഡീഷനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഇതിനെയാണ് കുക്കി ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കുക്കി ആട്രിബ്യൂട്ട്സിനെ എക്സ്പയർസ് അതേപോലെ മാക്സിമം ഏജ്, പാത്ത്, ഡൊമൈൻ എന്നിങ്ങനെ നാല് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലാദ്യം തന്നെ നമ്മൾ എക്സ്പയർസിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്പയർസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെയിൻറ്റെയിൻ ദ സ്റ്റേറ്റ് ഓഫ് എ കുക്കി അപ് ടു എ സ്പെസിഫിക് ഡേറ്റ് ആൻഡ് ടൈം, അതായത് നിശ്ചിത സമയത്തേക്ക് മാത്രമായിട്ട് നമുക്ക് കുക്കി സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പയർസ് എന്ന് പറയുന്നത്. മാക്സിമം ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ടൈം, അതൊരു സെക്കൻഡ് ആവാം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആവാം, അല്ലെങ്കിൽ ഒരു ദിവസത്തോളാവാം, അല്ലെങ്കിൽ ഒരു വർഷത്തോളാവാം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിലേക്ക് മാത്രമായിട്ട് നമുക്ക് കുക്കിയെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാക്സ് ഏജ് ഉപയോഗിക്കുന്നത്. അതേപോലെ പാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റിലെ ഏതൊക്കെ പേജുകൾ, അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് കുക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കാനാണ് നമ്മൾ പാത്ത് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഡൊമൈൻ, നമ്മുടെ കുക്കി നമ്മളെ ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു നമ്മുടെ ബ്രൗസറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ അതിൽ ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് നമുക്ക് ഈ കുക്കി ആക്സസ് ചെയ്യേണ്ടത് അതും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഡൊമൈൻ എന്ന ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കുക്കി എക്സ്പയർസ് എന്ന ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. കുക്കി എക്സ്പയർസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിലേക്ക് മാത്രമായിട്ട് നമ്മൾ കുക്കിയെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കുക്കി എക്സ്പയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു വെച്ച അതേ പ്രോഗ്രാമിനെ തുടർന്ന് തന്നെയാണ് ഇതും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും അതേ രൂപത്തിലാണെങ്കിൽ ചെറിയൊരു മാറ്റം ഞാനിവിടെ വരുത്തുന്നുണ്ട്. ഡോക്യുമെൻ്റ് ഡോട്ട് കുക്കി എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ ഇട്ടു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസർ നെയിം എന്ന് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു, എന്നിട്ട് നമുക്ക് എന്താണോ നമ്മുടെ യൂസർ നെയിം വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് എക്സ്പയർസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അത് എപ്പോൾ എക്സ്പയർ ആവണം എന്നാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്, ഈക്വൽ ടു, എന്നിട്ട് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സൺഡേ 20, എന്നിട്ട് മന്ത് ഇട്ട് കൊടുത്തു, ആഗസ്റ്റ് 2030. ഓക്കെ, ടൈമും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു 12, അതേപോലെ തന്നെ മിനിറ്റ്, അതേപോലെ തന്നെ സെക്കൻഡ് കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ UTC എന്ന ടൈം ഫോർമാറ്റിലേക്കായിട്ടിത് മാറ്റി ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇനി ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ ഒരു അറയിലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അറേ ഈക്വൽ ടു ഡോക്യുമെൻ്റ് ഡോട്ട് കുക്കി ഡോട്ട് സ്പ്ലിറ്റ്. അതായത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യണമെന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. നമ്മളിവിടെ ഈക്വൽ ടുവിനെ അടിസ്ഥാനമാക്കി സ്പ്ലിറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അലേർട്ട്, ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് നെയിം, എന്നിട്ട് അതിലെ അറയിലെ ഒന്നാമത്തെ ഇൻഡെക്സ് വാല്യൂ പ്രിൻ്റ് ചെയ്തു. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് വാല്യൂ, എന്നിട്ടത് അറയിലെ രണ്ടാമത്തെ ഇൻഡെക്സ് വാല്യൂ, അതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് സേവ് ചെയ്തു, നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനിതിവിടെ വന്ന് റണ്ണ് സെർവർ വെച്ചിട്ടാണ് റണ്ണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽ ഇതുപോലെ നമുക്ക് റണ്ണ് ചെയ്തു വരും. അപ്പോൾ റണ്ണ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഈ രൂപത്തിലാണ് കാണുന്നത്. ഇവിടെ സെറ്റ് കുക്കിയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എന്ത് പേരിലാണോ നമ്മൾ കുക്കി സെറ്റ് ചെയ്തിട്ടുള്ളത് അത് സെറ്റായിട്ടുണ്ടാവും. ഇനി ഇവിടെ വന്ന് ഗെറ്റ് കുക്കിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂസർ നെയിമും എന്താണോ നമ്മുടെ നെയിം എന്നുള്ളത് യൂസർ നെയിം എന്നും വാല്യൂ എന്താണോ അതും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കുക്കി ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേരിൽ കുക്കി സെറ്റ് ചെയ്ത് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്
നമ്മളിവിടെ വന്ന് കുക്കി എസ്പെയർസ് ഉപയോഗിക്കുന്നത്. എത്ര ടൈമിലാണോ നമുക്കിത് കുക്കി എസ്പെയർ ആവേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം എത്തുമ്പോൾ കുക്കി എക്സ്പെയർ ആയി പോകും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതായി ചെയ്യാൻ പോകുന്നത് കുക്കി മാക്സ് ഏജ് ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഒരു പ്രത്യേക രൂപത്തിൽ കുക്കിയിൽ വരുന്ന മറ്റൊരു ആട്രിബ്യൂട്ട്സ് ആണ് മാക്സ് ഏജ്. അതായത് നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ഡിക്ലയർ ചെയ്ത് കൊടുക്കാം. അത് ചിലപ്പോൾ ഒരു മിനിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ആവാം, അല്ലെങ്കിൽ ഒരു വർഷമാവാം, അല്ലെങ്കിൽ ഒരു മന്ത് ആവാം. അങ്ങനെ എത്ര സമയം വരെയാണോ നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഡിക്ലയർ ചെയ്യുന്നത് സെക്കൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് സെക്കൻഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മാക്സ് ഏജിൽ കുക്കി സെറ്റ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാമിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. നമ്മളിവിടെ കുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൽ എസ്പെയർ എന്നുള്ള ഭാഗം ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഇനി നമ്മൾ മാക്സ് ഏജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്ന് മാക്സ് ചെറിയൊരു ഐഫോൺ ഇടുക, അതിനുശേഷം ഏജ് എന്നിട്ടു, എന്നിട്ട് ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ വീണ്ടും നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഈ ഡബിൾ കൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്ലസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ സെക്കൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുക്കി സെറ്റ് മാക്സിമം ഏജ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ വന്ന് സെക്കൻഡുകൾ എത്രയാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 365 എന്ന് ചേർത്ത് കൊടുത്തു, എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം പ്ലസ് ഇട്ടു. ഇവിടെ വന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു സെമി കോളം വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അറ്റ് ലാസ്റ്റിലെ സെമി കോളം നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ രൂപത്തിൽ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇവിടെ നമ്മൾ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് ആൾറെഡി റണ്ണ് ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ വന്നൊന്ന് റീലോഡ് ചെയ്യിപ്പിക്കുകയാണ്. അതിനുശേഷം സെറ്റ് കുക്കി, കുക്കി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഗെറ്റ് കുക്കിയിൽ ക്ലിക്ക് ചെയ്താലും നമുക്കിവിടെ വന്ന് നമ്മൾ എത്ര സമയം വരെയാണോ നമ്മൾ കുക്കി സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ആ മാക്സിമം ഏജ് വരെ മാത്രമായിരിക്കും നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ കുക്കി സെറ്റ് ചെയ്ത് വെക്കുക. അത് സെക്കൻഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്കിവിടെ വന്ന് മാക്സിമം ഏജിൽ കുക്കി ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ അടുത്തതായി വരുന്നതാണ് കുക്കി പാത്ത് ആട്രിബ്യൂട്ട്സ്. അതായത് നമ്മളൊരു കുക്കി സെറ്റ് ചെയ്യുമ്പോൾ അത് എവിടെയൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യണം, ആ കുക്കി എവിടെയൊക്കെ എഫക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കുക്കി പാത്ത് ആട്രിബ്യൂട്ട്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കുക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വെബ് പേജിലാണ്. അപ്പോൾ ആ വെബ് പേജിൽ ആ ഡയറക്ടറി, ആ വെബ് പേജ് സ്ഥിതി ചെയ്യുന്ന ഡയറക്ടറിയിലും അതിൻ്റെ സബ് ഡയറക്ടറിയിലും ഈ കുക്കിയുടെ വാല്യൂ അസസ് ചെയ്യാൻ കഴിയും. എന്നാൽ അതിൻ്റെ പുറത്തുള്ള വെബ് പേജിലോ അല്ലെങ്കിൽ ഡയറക്ടറിയിലോ നമുക്കിത് ആസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കുക്കി പാത്ത് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ മാക്സ് ഏജ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ പാത്ത് എന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഈക്വൽ ടു ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വെബ് പേജ് എവിടെയൊക്കെയാണോ ഇതിൻ്റെ വാല്യൂ കിടക്കുന്നത് അതിൻ്റെ എല്ലാ ഡയറക്ടറിയിലും നമുക്കിത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പാത്ത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്ത് ഇട്ടതിന് ശേഷം ഈക്വൽ ടു അതിന് ശേഷം ഒരു സ്ലാഷ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈ കുക്കി ഈ വെബ് പേജിൻ്റെ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും, അതായത് ഏത് ഡയറക്ടറിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതിന് ജസ്റ്റ് പാത്ത് ഇട്ടതിന് ശേഷം ഈക്വൽ ടു, എന്നിട്ട് ആ സ്ലാഷ് ഇട്ട് സെമി കോളൻ ഇട്ട് കൊടുത്താൽ നമ്മുടെ വെബ് പേജിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ഈ പാത്ത് ഈ കുക്കി ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അതിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, കുക്കി പാത്ത് എന്ന ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് കുക്കി ഡൊമൈൻ, ഏത് ഭാഗത്താണോ നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഏത് സൈറ്റിലൊക്കെ നമുക്ക് ഈ കുക്കി ആക്സസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് ഇതിൻ്റെ അവസാനത്തിൽ ഡൊമൈൻ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഏത് സൈറ്റിലാണോ ഇത് ആക്സസ് ചെയ്യേണ്ടത് ആ സൈറ്റിൻ്റെ പേര് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ സൈറ്റിൽ മാത്രമായിരിക്കും ഈ കുക്കി ആട്രിബ്യൂട്ട്സ്
ആക്സസ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ കുക്കി ആട്രിബ്യൂട്ട്സ് എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന നാല് എക്സാമ്പിൾസുമാണ് ഞാനിവിടെ പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത് എങ്ങനെ നമുക്ക് കുക്കി എസ്പെയർ ഉപയോഗിക്കാം, അതേപോലെ തന്നെ എന്താണ് മാക്സ് ഏജ്, എന്താണ് പാത്ത്, എന്താണ് ഡൊമൈൻ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കുക്കിയുടെ ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.